പ്രിയപ്പെട്ടവരെ, ദൈവവിചാരമില്ലാത്ത ഒരു മനുഷ്യൻ ഒരിക്കലും വലിയ മല കയറി ഇങ്ങനെ യാത്ര ചെയ്യുക, പക്ഷെ യാത്ര ചെയ്യുന്ന കൂട്ടത്തിൽ എങ്ങനെയോ ഒരു ഉരുളങ്കല്ലിൽ തട്ടി പുള്ളി ആ മലയുടെ മുകളിൽ നിന്ന് താഴെ കുരുണ്ടുരുണ്ടുരുണ്ടുരുണ്ട് പോകാൻ തുടങ്ങി. അങ്ങനെ ഉരുണ്ടു പോകുന്ന സമയത്ത് എവിടെയോ ഒരു മരത്തിന്റെ കൊമ്പി പിടികിട്ടി. പുള്ളി ആ മരത്തിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുക. താഴോട്ട് നോക്കിയപ്പോൾ വലിയ പാറക്കൂട്ടം, 100% തന്റെ ജീവൻ അവിടെ അവസാനിക്കുമെന്ന് തനിക്ക് നന്നായിട്ട് അറിയാം. ദൈവവിചാരമില്ലാത്ത ഈ മനുഷ്യൻ അന്നേരം ഒരു കാര്യം പറഞ്ഞു, ദൈവമേ, അങ്ങ് ജീവനോടുണ്ടെങ്കിൽ, ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ എന്നെ ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് വിടുവിക്കണം, എന്നാൽ ഞാൻ പരിപൂർണമായി അങ്ങിൽ ഇനിയുള്ള നാളുകൾ ഞാൻ വിശ്വസിക്കും. അപ്പൊ ദൈവം പറഞ്ഞെന്നാ പറയുന്നേ, മോനെ നീ ഇപ്പൊ പിടിച്ചിരിക്കുന്ന ആ കൊമ്പില്ലേ, ആ കൊമ്പിൽ നിന്ന് ആ പിടി അങ്ങ് വിടണം, ഞാൻ എന്റെ ഉള്ളം കരത്തിൽ നിന്നെ താങ്ങിക്കൊള്ളാം. എന്താ സംഭവിച്ചെന്നറിയാവോ? ഈ മനുഷ്യൻ പറയാണേ, പിടിവിട്ടിട്ടുള്ള കളിയൊന്നും വേണ്ട, അല്ലാതെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിച്ചാൽ മതിയെന്ന്. ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്തവനെ ദൈവം വിചാരിച്ചാൽ പോലും രക്ഷിക്കാൻ കഴിയത്തില്ല. എന്നാൽ ദൈവത്തിൽ പരിപൂർണമായി വിശ്വസിക്കുന്നവൻ ഏത് പ്രതിസന്ധിയിൽ നിന്നും പുറത്തു വരും. തീച്ചൂളയ്ക്കകത്തേക്ക് വീണ 3 ബാലന്മാരെ നമുക്കറിയത്തില്ലേ, ശന്ദ്രക്ക്, മേശക്ക്, അബേദനവും. അവര് 3 പേരും പറഞ്ഞത് എന്താ, ഞങ്ങളുടെ ദൈവത്തിന് വിടുവിക്കാൻ കഴിയും, പക്ഷെ ഇനി വിടുവിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അവരുടെ ആ ഒരു ദൈവാശ്രയം നമ്മളൊന്ന് ശ്രദ്ധിച്ചേ. അവര് തീച്ചൂളയ്ക്കകത്തേക്ക് വീണ് എന്താ സംഭവിച്ചെന്നറിയാവോ? തീച്ചൂളയ്ക്കകത്ത് 4-ാമനായി ദൈവം ഇറങ്ങി വന്നു. അവരുടെ ഒരു രോമത്തിന് പോലും കേടുവരാതെ ദൈവം അവരെ പുറത്തു കൊണ്ടുവന്നു. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൽ പരിപൂർണമായി നമ്മൾ ആശ്രയിച്ചാൽ നമ്മളെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഏത് പ്രതിസന്ധിക്കകത്ത് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാവിലെ ഒന്നുകൂടെ നമ്മുടെ ആ ദൈവാശ്രയം ഒന്ന് പുതുക്കാം നമുക്ക്. ദൈവം നമ്മളെ വിടുവിപ്പാൻ വിശ്വസ്തനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്ന കർത്താവേ, ഏതൊരു പ്രതിസന്ധിക്കകത്തും ഞങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന കർത്താവിൽ ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ആശ്രയിക്കുന്നു. കർത്താവ് ഞങ്ങളെ സഹായിക്കണം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ.